ഹായ് ദോസ് നമസ്കാരം. മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പത്ത് ദിവസം നയാ പൈസ ചിലവാക്കാതെ ശീഘ്രസ്ഖലനം ഇല്ലാതാക്കാം. ഒപ്പം യോനിക്കുള്ളിൽ ലിംഗചലനം എത്ര സമയം സ്വയം നിർണ്ണയിക്കാൻ ഒരു ടെക്നിക്ക്. ദോസ്തോ, നാട്ടറിവുകളുടെ ഈ എളിയ ശേഖരങ്ങൾക്ക്, നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനങ്ങൾക്കും ക്രിയാത്മക വിമർശനങ്ങൾക്കും ഒരുപാട് സ്നേഹാദരങ്ങൾ. തുടർന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഷെയർ ചെയ്തും സഹകരിക്കണമെന്ന് വിനയപരിസരം താല്പര്യപ്പെടുന്നു. ഒരു രൂപ പോലും ചിലവാക്കാതെ കേവലം പത്ത് ദിവസം കൊണ്ട് തന്നെ ശീഘ്രസ്ഖലനം എന്ന പ്രശ്നത്തെ ഇല്ലായ്മ ചെയ്യുവാനും ദീർഘനേരം ബന്ധപ്പെടുവാനും ഒപ്പം യോനിക്കുള്ളിൽ ലിംഗചലനം എത്ര സമയം എന്ന് സ്വയം നിർണ്ണയിക്കാൻ സാധിക്കുന്ന രണ്ട് സൂപ്പർ ടെക്നിക്കുകളാണ് ഈ സെഷനിൽ വിവരിക്കുന്നത്. ഏറെ നേരം യോനിയിൽ ലിംഗചലനം സ്വപ്നം കാണാത്ത ആണുങ്ങൾ ഉണ്ടാവില്ല, പെണ്ണുങ്ങളും. പലരുടെയും ജീവിതത്തിൽ ഇതൊരു സ്വപ്നം മാത്രമാണ്. എന്നാൽ ഈ വീഡിയോ സെഷന് ശേഷം ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് നേടിയെടുക്കാം. മരുന്നോ മന്ത്രമോ തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നുമല്ല, സ്വയം പരീക്ഷിച്ച് ബോധ്യപ്പെട്ട ഉത്തമമായ ഒരു മാർഗം. ദീർഘനേരം ബന്ധപ്പെടുവാനും ഒരു തവണ ബന്ധപ്പെടുമ്പോൾ ഒന്നിൽ കൂടുതൽ തവണ രതിമൂർച്ചയിലെത്താൻ ഇതിൻ്റെ കൃത്യതയോടുള്ള പരിശീലനം കൊണ്ട് ആർക്കും സാധ്യമാകുന്നതാണ്. മാനസികവും ശാരീരികവുമായ കാരണങ്ങൾ കൊണ്ട് ശീഘ്രസ്ഖലനം സംഭവിക്കാം. ഉത്കണ്ഠ, മാനസിക സമ്മർദ്ദം, പരാജയഭീതി, അമിതാവേശം തുടങ്ങിയവയാണ് മാനസിക കാരണങ്ങൾ. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം, മൂത്രാശയത്തിലുണ്ടാകുന്ന രോഗാണുബാധ, പ്രമേഹം, അമിത രക്തസമ്മർദ്ദം തുടങ്ങിയവയാണ് ശാരീരിക കാരണങ്ങൾ. അമിതമായി പുകവലിക്കുന്നവരിലും അമിതമായി മദ്യപിക്കുന്നവരിലും ശീഘ്രസ്ഖലനം കൂടുതലായി കണ്ടുവരുന്നുണ്ട്. വേഗം വേണം എന്ന മാനസികാവസ്ഥയിൽ നടത്തുന്ന സ്ഥിരമായ സ്വയംഭോഗശീലവും ഒരു പരിധിവരെ ശീഘ്രസ്ഖലനത്തിന് കാരണമാകാറുണ്ട്. അതുപോലെ വിവാഹപൂർവ്വ ലൈംഗിക ബന്ധങ്ങളിൽ രണ്ടിലാരായാലും ഭയം കാരണം എപ്പോഴും വേഗം കാര്യം കഴിക്കണമെന്നായിരിക്കും ആഗ്രഹം. അത് ഒരു ശീലമാകുമ്പോൾ മനസ്സും ശരീരവും ശീഘ്രസ്ഖലനത്തിലേക്ക് അറിയാതെ കണ്ടീഷൻ ചെയ്യപ്പെടുന്നു. പത്തേ പത്ത് ദിവസം കൊണ്ട് ഈ പ്രശ്നങ്ങളെ നിസ്സാരമായി ഇല്ലാതാക്കാവുന്നതാണ് ആദ്യ രീതി. ഇനി പറയാം. ആദ്യമായി അത്താഴം അരവയർ മാത്രമാക്കുക. കിടപ്പറയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് ശുദ്ധജലം കുടിക്കുക. ബന്ധപ്പെടുന്നതിന് മുൻപ് 12 തവണ ദീർഘമായി ശ്വസിക്കുകയും ശ്വസിക്കുന്നതിൻ്റെ ഇരട്ടി സമയമെടുത്ത് നിശ്വസിക്കുകയും ചെയ്യുക. അപ്പം മനസ്സിലൊരു ദൃഢസങ്കല്പം, ഐ ക്യാൻ, എനിക്ക് പറ്റും എന്നൊരു ദൃഢസങ്കല്പം. നിർബന്ധമായും 15 മിനിറ്റെങ്കിലും എടുത്തുള്ള മേനിയിലാകെ പൂർവ്വകേളികൾ കൊണ്ട് മൂടുക, ആസ്വദിക്കുക. അതിനുശേഷം മാത്രം ലിംഗപ്രവേശം നടത്തുക. യോനി ചലനം നടത്തുമ്പോൾ ദീർഘമായി ശ്വസിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക. 3 ലിംഗചലനങ്ങൾക്ക് ശേഷം ഒരു 30 സെക്കൻഡ് നിർത്തുക. ഒപ്പം ദീർഘമായി ശ്വസിക്കുകയും നിശ്വസിക്കുകയും ചെയ്യുക. വീണ്ടും ചലനങ്ങൾ ആവർത്തിച്ച് 5 ലിംഗചലനങ്ങൾക്ക് ശേഷം 30 സെക്കൻഡ് നിർത്തുക. ഒപ്പം സുദീർഘമായി ശ്വസിക്കുകയും നിശ്വസിക്കുകയും ചെയ്യുക. ഒരു 10 ദിവസം കൊണ്ട് ഈ ടെക്നിക്ക് വിജയകരമായി പരീക്ഷിച്ച് വിജയിപ്പിക്കാവുന്നതാണ്. ഒരു 10 ദിവസം ഈ ടെക്നിക്ക് പരീക്ഷിച്ച് നോക്കൂ, അത്ഭുതം കാണാൻ സാധിക്കുന്നതാണ്. ആഗ്രഹിക്കുന്ന സമയം ഇത്രയും യോനിക്കുള്ളിൽ നിങ്ങൾക്ക് സമയം നീട്ടിക്കിട്ടും. ഇജാക്കുലേഷൻ അഥവാ സ്കലനം നടക്കുന്നത് ഇജാക്കുലേറ്ററി മസിലായ പിബാക്കോ സിജിഎസ് അഥവാ PC മസിലിന് സ്ട്രെസ് വരുമ്പോഴാണ്. ബന്ധപ്പെടുന്ന വേളയിൽ ഈ മസിലിന് റിലാക്സേഷൻ നൽകാനും സ്കലനം വൈകിപ്പിക്കാനുമുള്ള ഒരു വഴിയാണിത്. മെൻ്റൽ കൺട്രോൾ, ആത്മവിശ്വാസം എന്നിവ കിടക്കയിലെ പുരുഷ സമയം കൂട്ടുന്ന ഘടകങ്ങളാണ്. അമിത ആവേശം ചിലപ്പോൾ രതിയുടെ സുഖം കളയുന്നതിന് കാരണമാകും. ഓരോരുത്തരുടെയും ശരീരം രതിയോട് പ്രതികരിക്കുന്നത് വ്യത്യസ്തമായാണ്. ഇത് ക്രമേണ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് കരണീയം. പങ്കാളിയെ കിടക്കയുടെ വിളിമ്പിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ തറയിൽ നിന്നുകൊണ്ടുള്ള അല്ലെങ്കിൽ കട്ടിലിലേക്ക് ചാഞ്ഞു നിന്നുകൊണ്ടുള്ള രതി രീതി ശീഘ്രസ്ഖലനം ഒഴിവാക്കുവാനും സമയം ദീർഘിപ്പിക്കുവാനും സാധിക്കുന്ന ഒന്നാണ്. ബന്ധപ്പെടുന്ന സമയത്ത് മനസ്സിൽ മറ്റ് ടെൻഷനുകളോ ചിന്തകളോ ഉണ്ടാവരുത്. ഇത് നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ രതിയിലുള്ള സമയം ചുരുക്കുകയാണ് ചെയ്യുന്നത്. കിടപ്പറയ്ക്ക് പുറത്ത് ഇത്തരം ചിന്തകൾ ഉപേക്ഷിക്കുക. ഇനി ഈ പ്രശ്നത്തിൽ നിന്നും പൂർണ്ണമായി രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു സൂപ്പർ ടെക്നിക്ക് എങ്ങനെയെന്ന് നോക്കാം. സ്ക്വീസ് ടെക്നിക്ക് എന്നാണ് ഇതറിയപ്പെടുന്നത്. ലോക പ്രശസ്ത ലൈംഗിക ശാസ്ത്ര വിദഗ്ധരായ മാസ്റ്റേഴ്സ് ആൻഡ് ജോൺസൺ ദമ്പതികൾ ദീർഘനാളത്തെ പഠനശേഷം കണ്ടെത്തിയ ഒരു തെറാപ്പിയാണിത്. സ്കലന സമയത്തെ റിഫ്ലക്സുകളെ കണ്ടീഷൻ ചെയ്യുകയാണ് സ്ക്വീസ് ടെക്നിക്കിൽ ചെയ്യുന്നത്. ദമ്പതികൾക്ക് പരസ്പരമോ നിങ്ങൾക്ക് സ്വയമോ ഈ വിദ്യ പരീക്ഷിക്കാവുന്നതാണ്. അതായത് ലൈംഗിക പ്രക്രിയക്കിടയിൽ സ്കലനം നടക്കുമെന്ന ഘട്ടം വന്നാൽ പങ്കാളി തള്ളവിരലും ചൂണ്ടുവിരലും നടുവിരലും മാത്രം ഉപയോഗിച്ച് ഭർത്താവിൻ്റെ ലിംഗത്തിൻ്റെ അഗ്രഭാഗത്തിന് തൊട്ടു താഴെ മൃദുവായി അമർത്തിപ്പിടിക്കണം.
തള്ളവിരൽ ലിംഗത്തിൻ്റെ ഫ്രനുലം എന്ന അടിഭാഗത്തും മറ്റ് രണ്ട് വിരലുകൾ മറുഭാഗത്തുമാണ് പിടിക്കേണ്ടത്. ചൂണ്ടുവിരലും നടുവിരലും ലിംഗത്തിൽ മൃദുവായി അമർത്തുന്നതോടൊപ്പം തള്ളവിരലിലും മർദ്ദം ചെലുത്തുക. 4 സെക്കൻഡ് ഇങ്ങനെ അമർത്തിയതിന് ശേഷം മർദ്ദം കുറച്ച് കൈ പിൻവലിക്കണം. സ്കലനത്തിന് തയ്യാറായ ലിംഗത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് സ്ക്വീസ് ടെക്നിക് ചെയ്യുന്നത്. ലൈംഗിക പ്രക്രിയയ്ക്കിടയിൽ സ്കലന സമയം നീട്ടാൻ എപ്പോൾ വേണമെങ്കിലും സ്ക്വീസ് ടെക്നിക്ക് ചെയ്യാവുന്നതാണ്. ദിവസം 5 തവണ വരെ സ്ക്വീസ് ടെക്നിക്ക് ഇത്തരണത്തിൽ ചെയ്യാവുന്നതാണ്. ഇത് 10 ദിവസം ആവർത്തിച്ചാൽ 99% പേരിലും ശീഘ്രസ്കലനം എന്ന പ്രശ്നം ഒരിക്കലും ഉണ്ടാവില്ല, ഉള്ളവർക്ക് ഇനിയിട്ട് വരികയുമില്ല. സാധാരണ രീതിയിൽ സ്ക്വീസ് ടെക്നിക്ക് ചെയ്യുമ്പോൾ ലൈംഗിക പ്രക്രിയ ഇടയ്ക്കിടയ്ക്ക് നിർത്തേണ്ടി വരും. സ്കലനം പുരുഷന് നിയന്ത്രിക്കാവുന്ന അവസ്ഥയിലെത്തിയാൽ ബേസിലർ സ്ക്വീസ് എന്ന ടെക്നിക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ലിംഗത്തിൻ്റെ അടിവശത്ത് മൃദുവായി അമർത്തി സ്കലനത്തിന് തയ്യാറായ ലിംഗത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് ബേസിലർ സ്ക്വീസ് ടെക്നിക്ക്. ഇത് പുരുഷനോ സ്ത്രീക്കോ ചെയ്യാവുന്നതാണ്. ലൈംഗിക പ്രക്രിയ ഇടയ്ക്ക് നിർത്തേണ്ടിയും വരില്ല. സ്വയംഭോഗ സമയത്ത് ഈ ടെക്നിക്കുകൾ ശരിയായ രീതിയിൽ ചെയ്താൽ പെട്ടെന്ന് തന്നെ ഫലമുണ്ടാക്കാനും സ്കലനദൈർഘ്യം കൂട്ടാവുന്നതുമാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾ ഇതിൽ എക്സ്പേർട്ടാവും, ഒപ്പം ഈ പ്രശ്നവും നിങ്ങളിൽ നിന്ന് അകന്നു പോകും. അപ്പോൾ ഈ സെഷൻ എവർക്കും ഉപകാരപ്പെടും എന്നാഗ്രഹിക്കുന്നു. ദയവായി അഭിപ്രായങ്ങൾ വിമർശനങ്ങൾ തുറന്നെഴുതുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. അടുത്ത സെഷൻ വരെയും ശുക്രിയ. ഫിർമലെങ്കിൽ ബൈ ബൈ.